ക്വാറിയിലേക്ക് തന്നാ? അല്ലടാ, ഹിമാലയ പർവ്വതത്തിലേക്ക്. ഡേയ്, ശിവദാസന്റെ മോനെ കണ്ടുപിടിച്ച് കൊന്നു എന്നല്ലേ പറഞ്ഞത്? നമുക്ക് അവസാനം വരെ കോറി കോട്ടവാസവും തന്നെ. വേണു, നിന്നെ കൊന്നുന്നല്ലടാ പറഞ്ഞത്. ആ ഗോച്ചേനെ കൊല്ലണം എന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ അവനടിച്ച് ശരിയാക്കി. ഗോച്ചേ നീയാണോ അടിച്ചത്? ഗോച്ചയെ നീയാണ് അടിച്ചതെന്ന് കോട്ടവാസം അറിഞ്ഞ? അറിഞ്ഞ? കുറച്ച് ശബ്ദം ഉയർത്തി സംസാരിച്ചെന്ന് വെച്ചോ, കണ്ടില്ലേ, ആശുപത്രി തന്നെ. നീ ഇവിടെ വരാൻ പാടില്ല, വന്നാൽ തിരിച്ചു പോകാൻ പറ്റില്ല. അവന്റെ കണ്ണിപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ അച്ഛന് നിന്നോട് ഒരുപാട് സ്നേഹം. അച്ഛൻ എനിക്ക് വേണ്ടി ജീവൻ കളയും, പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അച്ഛന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും എന്റെ അച്ഛനെ നാട്ടുകാരെ രക്ഷപ്പെടുത്താതെ പിന്മാറില്ല ഈ വേണുഗോപാൽ. ആ, ഇറങ്ങ് ഇറങ്ങ്, എല്ലാരും ഇറങ്ങ്. ഇന്നലെ തലയ്ക്ക് അടി കിട്ടിയവനും മുറിവുള്ളവനൊക്കെ അവനവന്റെ സ്ഥലത്തേക്ക് പോടാ. വേണുഗോപാൽ, ആ കട്ടിലിന്റെ മേലിൽ കിടക്കുന്നില്ല ഒരുത്തൻ, അവനാണ് കൊച്ചി രാജ. ഉറക്കം വന്നോടാ. ഇല്ലേട്ടാ, കാല് തടവാൻ പറഞ്ഞാൽ ഉറങ്ങുന്നോ? പറഞ്ഞാ നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? കൊന്നുകളയും ഞാൻ. കണ്ടോ ആ ദുഷ്ടനെ, ആ കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടോ? എന്നും അവന്റെ കാല് തടവല്ല കുട്ടിയുടെ പണി. ഡേ, കൊച്ചുകുട്ടിയെ പൊള്ളിച്ചോ, നീ അങ്ങനെ മനുഷ്യനാണ്? ഷോ, എന്റെ അമ്മു പോയല്ലോ നാശം. നിർത്തിയടാ, എല്ലാരും ആശുപത്രി നന്നായിട്ടാ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാ. ഇവനാരാ? മുരുകേശൻ, ഡ്രില്ലർ മുരുകേശൻ. മുരുകേശനോ? ചേട്ടാ, നിങ്ങൾ ദിവസവും ഒരുപാട് പേരെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. മുരുകേശൻ തന്നെ ഏട്ടാ. ഏട്ടാ, എന്റെ ഏട്ടൻ വന്നു. ഏട്ടാ, ഏട്ടാ, സുഖമായി ഏട്ടാ? അസുഖം എങ്ങനെയുണ്ട്? ഇവളുടെ ചേട്ടനാ. എന്താ മോളെ, നിനക്ക് പറയാറുന്നില്ലേ മോളെ നിന്റെ ചേട്ടൻ ആശുപത്രിയിലാണെന്ന്? ഞാൻ വന്ന് കിടക്കമായിരുന്നല്ലോ കൂട്ടിനെ. എന്താടാ കൈ മുറുക്കുന്നേ, കണ്ണു തുറിക്കുന്നേ? വീണ്ടും ആശുപത്രിയിൽ പോകണോ? ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ ഇവനെ. ആശുപത്രിയിൽ പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? പോയണ്ട, ഇവിടുന്ന് പോയണ്ട. അവന്റെ ശക്തി മുമ്പ് എല്ലാരും കണ്ടതല്ലേ, വീണ്ടും ആശുപത്രി പോണോ? ഞാൻ നിന്റെ മുരുകേശനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുമോ? നീ എന്നെ തന്നെ കൊടുക്കാൻ നോക്കുന്ന അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കുന്നവരെ സമാധാനമായിട്ട് ഇരിക്കും. കൂട്ടിക്കൊണ്ട് പോടാ, പോയി തൊലയി. ആക്സിഡന്റ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബാഡ് ലക്ക്. ട്രീറ്റ്മെന്റ് എങ്ങനെ പോകുന്നു? ആ മിനിസ്റ്ററി ഒന്ന് അറിയിച്ചേര്, കല്യാണം ഇപ്പോഴില്ല. ആ, ഞാൻ പിന്നെ വിളിച്ചോളാം. കല്യാണം ക്യാൻസൽ ചെയ്തോ? താങ്കൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ അപ്പോൾ വരാം. ഓക്കെ. ആ ശരി, നമസ്കാരം. നടക്കും, ആര് വേണമെന്ന് വിചാരിച്ചാലും. ചേട്ടാ, ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല, അവൾ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? എനിക്കറിയാം, അവൻ വരും, വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാനാ പറയുന്നത്, ഇന്ന് ഇന്ന് തന്നെ നടക്കും. നിങ്ങളെ കൊന്ന് ഞാനും ചാവും. നീ എന്തിനാ ചാവുന്നേ? നീ എന്തിനാ ചാവുന്നേ? ഇന്ന് തന്നെ കല്യാണം. ജോലിസരെ, ഇന്ന് തന്നെ നടത്തണം. എന്തായാലും ചെല്ലു. ആ, ചെല്ലു ചെല്ലു, വേഗം ചെല്ലു, എല്ലാം ശരിയാകും. എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നേ? ഒന്ന് വേഗം ചെല്ലു, ഇന്ന് തന്നെ കല്യാണം. മുരുകേശ, ഇതാ ഞങ്ങളുടെ കൊട്ടാരം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാ ഇവിടെ കൊണ്ട് പൂട്ടിയിടും. ആ ജയിലിൽ നിന്ന് പോന്ന ഈ ജയിലിൽ. ഏട്ടന്റെ മേലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും കാര്യദോഷങ്ങളും മാറി പോകട്ടെ. ഏട്ടാ, ഇതൊരു തുപ്പ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ? അതാ. ഞാൻ എന്റെ ചേട്ടനല്ല മോളെ. അറിയാം ഏട്ടാ, എന്റെ ഏട്ടൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെന്നും എനിക്കറിയാം. നിങ്ങളെ തൊട്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ ഏട്ടനല്ലെന്ന്.
ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു. ഏട്ടൻ പറഞ്ഞ ദിനിയാ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ? വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ലേടാ? മറന്നുപോയേച്ചി. ഡാ, രാജണ്ണ നിന്നെ കാത്തിരിക്കുന്നടാ. കാല് തടവണമെന്ന് അറിയില്ലേടാ? സാറിനെ വീട്ടിൽ ഒന്ന് വിളിച്ചാലേ വരത്തുള്ളോ? നിങ്ങളുടെ അണ്ണൻ ഇന്നലെ കൈ പൊളിച്ചിട്ട് എനിക്ക് കൈ വേദനിക്കുന്നു. അവിടെ വന്ന് പറയടാ. വാടാ ഇവിടെ. ചേട്ടാ ചേട്ടാ, വേണ്ട ചേട്ടാ, അവന്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അത് കരിയുന്നത് വരെ വിട്ടേക്ക് ചേട്ടാ. വിട്ടേക്കാം, പകരം നീ വരുവോ? അവക്ക് കണ്ണ് കാണില്ലടാ. കണ്ണ് കാണില്ലല്ലോ, എന്താ പെണ്ണല്ലേടാ, വരാനാ പറഞ്ഞേ. വാടി വിട്, എന്നെ ചേച്ചിനെ വിട്. വാടി കാലല്ലേ, ഞാൻ തടവ്. ഇവനാരടാ? ഹോസ്പിറ്റലിൽ നിന്ന് അവളുടെ ചേട്ടൻ. നീ തടവോടാ. ഏട്ടാ വേണ്ട ഏട്ടാ, നീ ഇവിടെ നിക്ക്, ഞാൻ പോയിക്കോളാം. അണ്ണാ, അവന്റെ കൈ വയ്യാത്തോണ്ട് ഇവൻ വന്നണ്ണാ. ഇവന്റെ പെങ്ങള് വന്നെങ്കിൽ നന്നായിരുന്നു. ചേട്ടാ, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേട്ടാ, അവന് കൈവേദന കാണും. ഞാൻ തടയി തരാം, നീ പോടാ മുരുകേശ. എനിക്ക് അവൻ തന്നെ വേണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് കാരണം കൈ നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഡേ വാടാ. കൈ നന്നായിട്ട് തടവി, ഇനി കാല് തടവടാ ശരിക്ക്. അയ്യോ, പെമ്പിള്ളേര് തടവുന്ന പോലെ ഉണ്ടല്ലോടാ. നിനക്ക് വേദനയില്ലേ? വേദന സഹിക്കാതെ കരയുമെന്ന് വിചാരിച്ചിട്ട്. ഏയ്, ആസ്പത്രി പോയി ബലം ശരിക്ക് കൂടിയോടാ. ഇനി ആസ്പത്രിയല്ല, നേരെ മോർച്ചറിക്കുക. ചേട്ടാ ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. മുരുകേശ നീ പോ. ഹലോ, നീ മുരുകേശനല്ല ശിവദാസന്റെ മോനാണെന്ന് അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ നിന്റെ അച്ഛന്റെ എല്ലാം കഥ കഴി. ഡേയ് നില്ല്, അവനല്ലേ നിന്നെ ചുരുട്ടു വെച്ച് പൊള്ളിച്ചത്? പിന്നെ അവൻ എന്തിനാ കിടന്ന് കരഞ്ഞേ? അത് അവനോട് തന്നെ ചോദിക്കാം. ആ ആടല്ലേ, കൊടുത്തുവിടാം ഇപ്പൊ തന്നെ. ഇനി കിടന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ കോട്ടവാസന്റെ വീട്ടിൽ പുറമേ ആവാൻ പോവാ. അതിന് വേറെ ആളെ നോക്ക്. ആട് സംസാരിക്കുന്ന? ആട് എങ്ങനെയാട്ടാ സംസാരിക്കുന്നേ? നീ എന്തിനാ കൂടെ വന്നത്? എന്റെ അച്ഛനോടൊന്ന് അന്വേഷിക്കണ്ടേ? ആഹാ, വാ 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 വാ. ഇവിടെ വാടാ ചേട്ടാ. എന്താ ആടിനെ കൊണ്ടുപോകുന്ന വഴിയാണോ അത്? പറഞ്ഞേട്ടാ, കേൾക്കണ്ടേ? ആരോട് പറഞ്ഞു? ആടിനോട്? അറിയാതെ വന്നതായിട്ടാ. വേഗം പോയി തൊല. വരുമോന്ന്? വരില്ല, എനിക്ക് അപ്പഴേ അറിയാം അവൻ വരില്ല. ദേവി എന്താ പറഞ്ഞേ? ഉറപ്പായും വരുമെന്ന്. വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എവിടെ ദേവി? എന്താ അങ്ങനെ എന്തെങ്കിലും നടന്നോ? അങ്ങനെയൊന്നും നടക്കില്ല ചേച്ചി. ഏയ് അണ്ണൻ, ചോറ് കൊടുക്കടാ. ഇവനെന്തിനാ ഇവിടെ വന്നേ? എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. വളരെ നന്ദി ചേച്ചി.
പോയിട്ട് വരാൻ ചേച്ചി, സൂക്ഷിക്കണേ, ബൈ. ദേ വേണു, ഇവിടെ വാ. ഏയ് വാ, പോകാം. എന്താ നോക്കുന്നേ, പോകാം. എവിടെ എപ്പോഴെങ്കിലും ആദ്യം ഇവിടുന്ന് പോണം. പോ. അപ്പൊ നീ എന്നെ കൊണ്ടുപോവന്നതല്ലേ? എനിക്ക് വേറെ ജോലിയുണ്ടീ. ഏയ്, ഇന്ന് എന്റെ കല്യാണോ, അറിയോ നിനക്ക്? അതെയോ, കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്, വെരി ഗുഡ്. അതങ്ങനെ നടന്നാ പിന്നെ പിന്നെന്ത്? ഫസ്റ്റ് നൈറ്റ് അല്ലേ, എവിടെ, മലേഷ്യയിലോ? ഞാൻ നിന്റെ കൂടെ കുറെ നടന്നപ്പോഴും നീ ആ കുരുവിനെ പറയുന്നേ എന്താ? കുഴപ്പമില്ല, നിന്നെ സ്നേഹിക്കുന്നതാ, സ്നേഹിക്കുന്നു. ആലോചിച്ച് നിനക്കത് വാങ്ങി. പാചകം പഠിക്കണോന്ന് പറയുന്നു. കൈപൊള്ളാതെ സൂക്ഷിക്കും. സൂക്ഷിച്ചോളാം, നിങ്ങൾ പൊക്കോ. ഇവനെങ്ങോട്ട് പോയി? ഏയ് ഇവിടെ വാ. ഇത്രയും പ്രശ്നങ്ങൾ പോരെ നിനക്ക്? എന്താടാ കല്യാണ പെണ്ണ കൈ പിടിച്ചു വലിയ നിങ്ങൾ തമ്മിൽ പ്രേമോ ഇല്ലേ? അപ്പൊ പിന്നെ ഓടിപ്പോന്ന് പറഞ്ഞതോ? അത് അവളോട് തന്നെ ചോദിക്കണം. ഞാൻ പോയി ചോദിക്കണം. എടാ വായി നോക്കി ചേട്ടാ, ആടെല്ലാം വെളിയിൽ നിൽക്കുന്നു, അകത്തെന്താ ചെയ്യുന്നത്? വെളിയിലുള്ളത് ചിലത് അകത്തു നീട്ടാ, ഞാൻ നോക്കിക്കോളാം. അയ്യോ നിങ്ങളല്ലേ സാർ, നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമോ? ഡേ 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 മുരുകേശ, എന്താ സിനിമയാണ് ഇടാമോ? ഒന്ന് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവും സാർ. ആർക്കാണോ, നിങ്ങൾക്കും നഴ്സിനോ? എനിക്ക് ടെൻഷൻ കൂട്ടാ, എന്റെ പാർട്ണർ എഴുന്നേൽക്കണം, എന്നാലേ ഇത് ഓപ്പൺ ആവൂ. ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? അറിയില്ല സാർ. എന്താ ഡോക്ടർ, ഇത് എവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന കാര്യം മാത്രം സാറിന് അറിയാം. എന്ത് മാത്രം മിസ്റ്റർ നടന്നെന്നും എത്ര രൂപ ബാങ്കിലുണ്ടെന്നും ഈ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം. ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു സാർ. ഡോണ്ട് വറി സാർ. നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം, അതിനുള്ളിൽ എന്റെ പാർട്ണർ എഴുതിയിട്ടിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണേണ്ടി വരും, മനസ്സിലായോ? സാർ സാർ, മെമ്മറി വരും സാർ, മെമ്മറി വന്നാലുടൻ ഈ ബട്ടൺ പ്രസ് ചെയ്യും സാർ. മെമ്മറി വന്നാലുടൻ ബട്ടൺ ഞെക്ക് ഞെക്ക്. നീ എന്റെ കൂടെ വാ, വാ 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 വാ. കോച്ചാ വന്നാലേ ഞെക്ക് ഞെക്ക്. കഷ്ടം ഇരിക്കുന്ന ഇരിപ്പ് കണ്ട് പഞ്ച പാവം. എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് അറിയാം. എനിക്കറിയാം. അറിയാമോ? ഇതല്ല, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. എടി ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് അറിയോ? ആദ്യം നീ പറയ്. എന്ത് പറയാ? നീ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയ്. അതൊക്കെ പിന്നെ, ആദ്യം കോഡ് പറയടി. എനിക്കത് ആദ്യം. ശരി പറയാം. എന്ത് പറയാം? അത് എന്നെ പ്രേമിക്കുന്നെന്ന് പാസ്വേഡ് പറ. എന്നാ കിസ് ചെയ്. നിന്നെ കിസ് ചെയ്ത് ഓപ്പൺ ആവോ? ഇല്ല, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് കൺഫേം ആവും. കേട്ടോ ജനങ്ങളെ, സ്വന്തം ചേട്ടന്റെ അരികിലിരുന്നുണ്ട് പെങ്ങള് പറയുന്നത് പറിച്ചില്ല, കേട്ടോ? ശരി ഇവിടെ തന്നെ. എന്റെ ചേട്ടന്റെ ഫിംഗർ പ്രിന്റ്, ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന കോഡ്. നീ ഒരു ലൂസാണെന്നാ വിചാരിച്ച്, നീ ഒരു ക്രിമിനൽ ആടി. ഭഗവാനെ കൈ കാണിച്ചു കണ്ടില്ലേ, എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നു. വളരെ നന്ദി ഡോക്ടർ. അത് വേറൊന്നും കൊണ്ടല്ല, അനീച്ചയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മലകയറി നടന്ന് ഇന്ന് മൊട്ടയടിക്കാൻ നേർച്ചു നിറഞ്ഞു. എവിടെ ഇനി മൊട്ടയടിക്കുന്നേ? അതിനു മുമ്പ് ട്രെയിൻ വന്ന് മൊത്തമായി അടിച്ചു പോയല്ലോ. രണ്ടുപേരോട് നിൽക്കുവാണ്. ഓ സമാധാനായിരിക്കെ, സ്വാമി അവിടെ തന്നെ ഉണ്ട് ഡോക്ടർ. ഓ വേറെ വഴിയില്ലല്ലോ.
അയ്യോ, നശിപ്പിക്കല്ലേ. പാസ്വേഡ് അറിയുന്ന ഒരേ ഒരാളിന്റെ ഇരിപ്പ് കണ്ടില്ലേ സാർ? ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ എങ്ങോട്ടാ പിടിച്ചോണ്ട്? എന്റെ വീട്ടിലെ വഴി എനിക്കല്ലേ അറിയൂ. എന്നെ കൂട്ടിക്കൊണ്ട് പോന്ന് വിചാരിച്ചിട്ടിപ്പോ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോണേ. നീ കൂടുതൽ സംസാരിക്കണ്ട. പുറകെ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പിടിച്ച കൊണ്ടുപോയി താലി കെട്ടിക്കും. കെട്ടിക്കോ? അപ്പൊ നീ എസ്കേപ്പ് ഇടാ. എന്നെ പ്രേമിക്കുന്നു, കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അത് പാസ്വേഡ് അറിയാൻ വേണ്ടിയായിരുന്നു അല്ലേ? എന്റെ മുമ്പിൽ വേഷം കെട്ടല്ലേ. കല്യാണം നടക്കരുത്. അതല്ലേ, കല്യാണം നടക്കില്ല. എങ്ങനെ? അതിനുള്ളിൽ പോ. കൂടിനുള്ളിൽ കയറിയ കല്യാണം മുടങ്ങോ? ചുമ്മാ ചോദ്യം ചോദിക്കാതെ പോ. ഇത് കേൾക്ക്, ഈ കല്യാണം നടക്കില്ല. ഞാൻ വരും, നിന്നെ കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിക്കണം. നിന്റെ സഹോദരനെ കുത്തിയത് വിഷത്തേനീച്ചയാണ്. വിഷം ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. അവനിപ്പോൾ വളരെ ക്ഷീണിതനാണ്. അവനെ രക്ഷിക്കാൻ പഴച്ചാറുകൾ ചേർത്ത ഒരു ഔഷധമുണ്ട്. അത് 45 ദിവസം പുരട്ടിയാൽ അവൻ രക്ഷപ്പെടും. ഇങ്ങനെയല്ലേ അടിച്ചത്? കറക്റ്റ്. ഏ ഡോക്ടർ സാർ, അത് ആക്സിഡന്റ് അല്ല, ഒരുത്തൻ ചെയ്തതാണ്. ആരാ ഇത്ര ക്രൂരത കാണിച്ചത്? അതിൽ ക്രൂരമായിട്ട് ഞാൻ ചെയ്യും. നിന്റെ ഭർത്താവൻ അടിച്ചില്ലേ, അവൻ എവിടെ അടി? ആ ശിവദാസന്റെ മോൻ എവിടെ? അവരോട് എന്തിനാ ചോദിക്കുന്നേ? ഞാൻ പറയാം. എന്താടി വീണ്ടും ഭഗവാനാ? എന്റെ റൂമിൽ ഒരു സാരി കിടപ്പുണ്ട്, അത് ഉടുത്തോണ്ട് വാ. അപ്പൊ ഞാൻ പറയാം. ഏയ്, എന്താ കൊച്ചി മുഴുവൻ സ്വന്തമാന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ പിടിക്കാൻ കഴിവില്ല തനിക്ക്? പോ, പോയി അന്വേഷിക്ക്, കണ്ടുപിടിക്ക്. അപ്പോഴറിയാം അവൻ ആരാണെന്ന്. ോറിയെടുത്തോണ്ട് വന്ന് കയറ്റിക്കൊണ്ട് പോകാനാ പറയുന്നത്? ക്വാറിയില് അവനെ കൊന്നിട്ട് ഞാൻ വരുള്ളൂ. ഇവനകത്ത് കൊണ്ടുപോയി കൂട്ടിയിടടാ. ഏയ് വാടാ, എടുക്കടാ ബാഗ്. അന്ന് എനിക്കിവനെ കാണിച്ചതാ. ഏയ് വാടാ, ഇവനാണോ ശിവദാസന്റെ മോൻ? ഇവനാണോ? ഇവനാണോ?
രാത്രിയൊഴിക്കാൻ കണ്ട നേരം. ഏയ് വാടാ. ശരിക്കും സൂക്ഷിച്ച് നോക്ക്. ആണോ ആണോ പറഞ്ഞ ഇവനെ നോക്കി. ആരടാ ഫാൻ ഓൺ ചെയ്ത്? സാറിന്റെ മുഖത്ത് പൊടിയത് കണ്ടില്ലേ? കേക്കുന്നില്ല. അയ്യോ സൗണ്ട് കട്ട്. എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഇവനാണോ? ഇവനാണോ അവൻ? പറയ് പാർട്ണർ. ഇതെങ്ങനെയാണോ ഒരു പോയത്? സൂപ്പർ സൗണ്ട് വന്നല്ലോ സാർ. പാർട്ണർ എന്താ എന്താ സാർ? അയ്യോ ഈ വയറ് എവിടെ കുത്തേണ്ടെന്ന് അറിയില്ലല്ലോ. അയ്യോ ആരെങ്കിലും പറ എവിടെയാ കുത്തേണ്ടതെന്ന്. ഒരുപാട് ദേഷ്യപ്പെടാതെ സാർ, ഒന്നും പറയില്ല. ആരാ നിന്നെ അടിച്ചത്? പറയൂ കോച്ച. എനിക്കിവനെ കൊല്ലണം. ഡോക്ടറാണ് അവിടെ കിടക്കുന്നത്. എന്താ ചെയ്യുന്നത് ഇപ്പൊ ഗോച്ച? ഗോച്ച ഉള്ളതും പോയോ ഗോച്ച? എന്റെ പാർട്ണർ പറഞ്ഞാടാ അവനീ കോറിയിൽ തന്നെ. അയാളെ നാക്കെടുക്കാൻ വയ്യാതെ കുഴകഴാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ആ വാ കൊണ്ട് സാരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെവിയിൽ കോറിന്ന് കേക്കും. മോലാളി, ശിവദാസന്റെ മോനെന്താ മണ്ടന ഇവിടെ വരാനായിട്ട്? അവനവന്റെ അച്ഛനെ അന്വേഷിച്ച് പോയി കാണും. എന്താടാ പറയുന്നത്? എന്താ മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ കാർട്ടൂൺ കാണും, അവനെങ്ങനെയെങ്കിലും ഉള്ളി കിടന്നവന്റെ അച്ഛനെയും കൂട്ടിയിട്ട് കൊച്ചിന്നെ കടന്നു കാണും. കൊച്ചി എന്റെ കോട്ടയാടാ. അവൻ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും പിടിച്ചിരിക്കും ഞാൻ. ഏയ് അവിടെയൊക്കെ നോക്കിയത് മതി, പെട്ടെന്ന് വാ.